അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന മൃഗങ്ങൾക്ക് കൂടുതൽ കരുതൽ നൽകണം. പന്നിഫാം കർഷകർക്കായി 7 കോടി രൂപയാണ് സർക്കാർ ഇതിനോടകം നഷ്ടപരിഹാരം നൽകിയത്. ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ 4 കോടി രൂപ നഷ്ടപരിഹാരമായി നൽകി. മൃഗങ്ങളിൽ രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കർശന നിർദ്ദേശമാണ് ഇവിടങ്ങളിലെല്ലാം പാലിച്ചു പോരുന്നത്. അതിനായി ജില്ലാ കലക്ടറുടെയും ത്രിതല പഞ്ചായത്തുകളുടെയും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സഹകരണം പ്രശംസനീയമാണെന്ന് മന്ത്രി പറഞ്ഞു. ഇത്തരം രോഗങ്ങൾക്ക് വാക്സിനേഷനുകൾ കണ്ടെത്തിയിട്ടില്ലെങ്കിലും എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ നല്ല സഹായം, വളരെ പെട്ടെന്ന് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെ എത്തിച്ചേരുവാനും അതിനെന്തൊക്കെ നമുക്ക് നടപടി സ്വീകരിക്കാതെ എല്ലാം അവർ സ്വീകരിച്ചുകൊണ്ടാണ്. അതിനെ കൊല്ലുന്നത് എങ്ങനെയാണ്, അതിൻ്റെ വെയിറ്റ് എടുക്കുന്നത് എങ്ങനെയാണ്, അതിനെ കുഴിച്ചിടുന്നത് എങ്ങനെയാണ്, കോവിഡ് 19 മാനദണ്ഡം ഉൾപ്പെടെ നമ്മൾ അതിലും സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തൃശൂർ പാലക്കാട് ജില്ലകളിലെ 4 കർഷകർക്കായി 28,91,800 രൂപയാണ് നഷ്ടപരിഹാരം നൽകുന്നത്. തുകയുടെ 60% കേന്ദ്രവിഹിതവും 40% സംസ്ഥാന വിഹിതവുമാണ്. തൃശൂർ ജില്ലയിൽ ഒക്ടോബർ 11 ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ പന്നി വളർത്തൽ കേന്ദ്രത്തിൽ ആഫ്രിക്കൻ പന്നി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ 31 പന്നികളെയും 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു ഫാമിൽ 169 പന്നികളെയും നാഷണൽ ആക്ഷൻ പ്ലാൻ പ്രകാരം ദയാപദത്തിന് വിധേയമാക്കി മറവ് ചെയ്തിരുന്നു. പിന്നീട് അതിരപ്പള്ളി പഞ്ചായത്തിലെ ഒരു ഫാമിലും രോഗം സ്ഥിരീകരിച്ചതിനാൽ 64 പന്നികളെയും പാലക്കാട് ജില്ലയിലെ മുതലമണ പഞ്ചായത്തിലെ ഒരു ഫാമിൽ 194 പന്നികളെയും ദയാവാദത്തിന് വിധേയമാക്കിയിരുന്നു. തൃശൂർ ജില്ലയിൽ ഈ മാസം 27 രോഗം സ്ഥിരീകരിച്ച കടങ്ങോട് കോടശ്ശേരി പഞ്ചായത്തുകളിൽ 28 മുതലേ കള്ളി നടപടികൾ പുരോഗമിച്ചു വരികയാണ്. ജില്ലാ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി ഓഫീസിൽ നടന്ന നഷ്ടപരിഹാര വിതരണ പരിപാടിയിൽ P.ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികൾ, മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. റിപ്പോർട്ടർ, തൃശൂർ.